നമസ്കാരം, ഞാൻ ശില്പ സതീഷ്. എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിൽ സർവ്വസാധാരണമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ പപ്പായ. പപ്പായ വെച്ചിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഈ പപ്പായയുടെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കപ്പ് അളവിൽ വെള്ളമാണ്, പച്ചവെള്ളമാണ് ചേർക്കുന്നത്. അതേപോലെ തന്നെ ഒരു കപ്പ് അളവിൽ നല്ല പഴുത്ത പപ്പായയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത പപ്പായ എടുക്കാൻ ശ്രദ്ധിക്കണേ, കാരണം നമ്മളിത് ഒന്ന് ജസ്റ്റ് ഒരു ജ്യൂസ് പോലെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അര കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ചേർക്കുന്നത് ബൂസ്റ്റ് ആണ്. ഇതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ അടുത്ത് ബൂസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഹോർലിക്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബൗളും കൂടി ഈ പപ്പായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ഡ്രിങ്കായിട്ട് വരുന്നവർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു അതിശയായിരിക്കുമ്പോൾ ഇങ്ങനെയും പപ്പായ ഡ്രിങ്ക് കഴിക്കാൻ പറ്റുമല്ലോ എന്ന്. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി സെർവ് ചെയ്യുന്നത് നോക്കി നോക്കാം. ഞാൻ എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്പം നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കൂട്ടും ഒഴിച്ചു കൊടുക്കും. അതേപോലെ തന്നെ അതിലേക്ക് ഈ സാബൂനരി എന്നൊക്കെ പറയില്ലേ, നമ്മളിപ്പോൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ വേവിച്ച് ചേർക്കുന്ന ഒരു സാബൂനരിയില്ലേ, അത് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 teaspoonsോളം ചേർത്ത് കൊടുക്കും ഒരു ഗ്ലാസ്സിലേക്ക്. ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ, കാരണം വേവിക്കുമ്പോൾ അല്പം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ ശ്രദ്ധിക്കണം. കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പൂണ് വെച്ചിട്ട് കഴിക്കണം. അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ബൂസ്റ്റും കൂടി വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ സ്പെഷ്യൽ ഡ്രിങ്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി പറയാനും മറക്കരുതേ. ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ലൊരു എപ്പിസോഡിൽ കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.